ജീവൻ രക്ഷാ ഉപകരണങ്ങളുമായി ആറ് ബ്രിട്ടീഷ് വിമാനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചേരും അസംസ്കൃത വസ്തുക്കളെ ചൊല്ലി അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഭിന്നത നടക്കുമ്പോഴാണ് ഈ വിമാനങ്ങൾ എത്തിച്ചേരുന്നത് നമുക്ക് വിശദാംശങ്ങൾ ചോദിക്കാം രാജ്യാന്തര വിശേഷങ്ങളുമായി ഗുഡ് മോർണിംഗ് പിന്നെ യു കെയിൽ നിന്ന് വരുന്ന ആറ് വിമാനങ്ങളെ കുറിച്ച് ആദ്യം പറയൂ മാത്രമല്ല ജോ ബൈഡനും കമല ഹാരിസും ഇന്ത്യയെ സഹായിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നും വാർത്തകൾ വരുന്നു അമേരിക്കയിൽ നിന്ന് വിശദാംശങ്ങൾ ആണ് ജീവൻ രക്ഷാ ഉപകരണങ്ങളും അതുപോലെ തന്നെ മരുന്നുകളൊക്കെ വരുന്നത് സ്വാഭാവികമായിട്ടൊരു വലിയ ആശ്വാസമാണ് ഇത് ബ്രിട്ടനിൽ നിന്ന് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ ജർമ്മനിയിൽ നിന്ന് ഇന്നലെ ഓക്സിജൻ്റെ പ്ലാന്റുകൾ വന്നു ഇനി ഓക്സിജൻ കോൺസെൻട്രേറ്ററുകളുമായിട്ടുള്ള ഇത് ന്യൂയോർക്കിൽ നിന്നും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട് ഇത് വലിയ രീതിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ ചില ദുഃഖകരമായ കാര്യങ്ങളും സംഭവിച്ചു കഴിഞ്ഞ ആഴ്ചകളിൽ ഇന്ത്യയിലെ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനുവേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾ നൽകാൻ അമേരിക്ക തയ്യാറായില്ല അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് അമേരിക്ക കഴിഞ്ഞിട്ട് മറ്റ് രാജ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നാണ് ഇതിനെതിരെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ശക്തമായ ഭാഷയിൽ ട്വീറ്റ് ചെയ്തിരുന്നു ഈ ബഹുശ്രുതയെക്കുറിച്ച് പറയുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയെ അവഗണിക്കെന്നുള്ള പ്രതിഷേധമായിരുന്നു അത് ഒടുവിലിത ജോ ബൈഡനും കമല ഹാരിസും രംഗത്ത് വന്നിരിക്കുന്നു ഇന്ത്യയ്ക്ക് മുഴുവൻ പിന്തുണയും നൽകും എന്നവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഈ രീതിയിൽ ഒരു കാലതാമസം ഉണ്ടായത് വലിയ രീതിയിൽ അന്താരാഷ്ട്ര തലത്തിൽ വിമർശനത്തിന് കാരണമായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സ്കാൻ ആ ജെയിംസ് മറ്റൊരു കാര്യം ഇന്തോനേഷ്യൻ മുങ്ങിക്കപ്പൽ കടലിന്റെ അടിത്തട്ടിൽ തകർന്ന് അൻപത്തിമൂന്ന് പേരാണ് മരിച്ചിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്ന് എസ് കെ എൻ ഇതൊരു സങ്കടകരമായ വാർത്ത തന്നെയാണ് കഴിഞ്ഞ മൂന്നാല് ദിവസം നടത്തിയ തെരച്ചിലൊക്കെ ഫലപ്രദമല്ലാതെ പോയിരിക്കുന്നു പോയിരിക്കുന്നതെന്ന് മാത്രമല്ല കടലിന്റെ അടിത്തട്ടിൽ അവസാനം മൂന്നായി പിളർന്ന് ഈ ഇൻഡോനേഷ്യയുടെ മുങ്ങിക്കപ്പൽ കണ്ടെത്തിയിരിക്കുന്നു അമ്പത്തിമൂന്ന് പേരതിലുണ്ടായിരുന്നു അവർ അമ്പത്തിമൂന്ന് പേരും കൊല്ലപ്പെട്ടതായി ഇൻഡോനേഷ്യ സ്ഥിരീകരിച്ചിരിക്കുന്നു വലിയ ദുഃഖകരമായ വാർത്തയാണ് അവർക്കുള്ള അഞ്ച് മുങ്ങിക്കപ്പലുകളിൽ ഒന്നാണ് ഇതുപോലെ തകർന്നു പോയത് അതിൽ ഓക്സിജൻ മൂന്ന് ദിവസത്തേക്കുള്ള ഓക്സിജനാണ് ഉണ്ടായിരുന്നത് ഓക്സിജൻ ശ്വസിക്കാൻ കഴിയാതെ മരിച്ചു എന്ന് മാത്രമല്ല ഈ മുങ്ങിക്കപ്പൽ മൂന്നായി പിളർന്നുപോയി അടിത്തട്ടിൽ അതിൻ്റെ വിഷ്വൽസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് മറ്റു പല തരത്തിലും ഈ മുങ്ങിക്കപ്പലുകൾ താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വളരെ റേറാണ് ഓസ്ട്രേലിയൻ ജപ്പാൻ്റെയൊക്കെ മുങ്ങിക്കപ്പലുകളാണ് നേരത്തെ ഇതുപോലെ അടിത്തട്ടിൽ പോയി തകർന്നു പോയിട്ടുള്ളത് സാധാരണ രീതിയിൽ ഇതിനെ അതിജീവിക്കാനുള്ള സംവിധാനം ഇതിലുള്ളതാണ് പക്ഷേ തകർന്നു പോയത് അഞ്ഞൂറ് മീറ്ററിൽ താഴെ പോകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കാറുള്ളത് ആ ജെയിംസ് മറ്റൊരു കാര്യം അമേരിക്കയിൽ ഏഷ്യൻ വംശജരും അതുപോലെ തന്നെ വെള്ളക്കാരും ഒക്കെ തന്നെ അവിടെ പ്രശ്നങ്ങളും സംഘർഷത്തിലും ഏർപ്പെടുമ്പോൾ ഒരു ഏഷ്യൻ വംശജയ്ക്ക് ഏറ്റവും നല്ല സംവിധായിക്കുള്ള പുരസ്കാരം ഓസ്കർ വേദിയിൽ ലഭിക്കുന്നു മാത്രമല്ല അവരുടെ ചിത്രത്തിന് തന്നെ മൂന്ന് പുരസ്കാരങ്ങൾ ലഭിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് ഈ ആഹ്ലാദകരമായ വിശേഷം എസ് കെ എൻ വളരെ സന്തോഷകരമായ വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത് പ്രത്യേകിച്ച് ഏഷ്യൻ വംശജർക്കെതിരെ അമേരിക്കയിൽ വലിയ രീതിയിൽ കഴിഞ്ഞ തവണ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നാലായിരം തവണയാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് മാത്രമല്ല ദക്ഷിണ കൊറിയക്കാരായ ആറ് സ്ത്രീകളാണ് മസാജ് പാർലറുകളിൽ നടന്ന വെടിവയ്പിൽ മരണമടഞ്ഞത് ഇതിനിടെ ഏഷ്യൻ വംശജ ഒരു ചൈനക്കാരി അമേരിക്കയിൽ പൗരത്വമുള്ള ചൈനക്കാരി ഏറ്റവും നല്ല അവാർഡ് നേടിയിരിക്കുന്നു മികച്ച സംവിധായിക്കുള്ള മികച്ച ചിത്രത്തിനുള്ള നമുക്കതിൻ്റെ പേരറിയാം ലാൻഡ് ഒരുപക്ഷേ പരദേശികളുടെയും ജിപ്സികളുടെയൊക്കെ കഥ പറയുന്ന ഒരു വലിയ ചിത്രം വലിയ രീതിയിൽ സമ്മാനിക്കപ്പെട്ടിരിക്കുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചൈനക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഇതുവരെ ഈ ഓസ്കോറിൽ അവാർഡ് ലഭിച്ചിട്ടില്ല ഏഷ്യൻ വംശജർക്ക് ലഭിച്ചിട്ടില്ല ഇത് ലഭിക്കുന്ന രണ്ടാമത്തെ വനിതയാണ് എഴുപത്താറ് നോമിനേഷനിൽ എഴുപത് പേരും വനിതകളാണ് ദക്ഷിണക്കാരി ദക്ഷിണ കൊറിയക്കാരി നമുക്ക് വളരെ പ്രശസ്തിയായിട്ടുള്ള അവിടുത്തെ നടിയാണ് മുത്തശ്ശിയാണ് ജൂങ്ങിനാണ് മറ്റ് അവാർഡുകൾ സഹനടിക്കുള്ള അവാർഡ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ വംശജ വംശീയമായ പ്രശ്നങ്ങൾ നടക്കുന്ന അമേരിക്കയിൽ വലിയൊരു മാറ്റത്തിന് ഈ കലാരംഗത്ത് മാറ്റത്തിന് ഇത് വഴിതെളിക്കുമെന്ന് നമുക്ക് കരുതാം എസ് കെ താങ്ക് യു പി ജെയിംസ് ഫോർ ദ ഇൻഫർമേഷൻ ഇനി രാജ്യാന്തര വിശേഷങ്ങളുമായി പി ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ